നിങ്ങൾ അവിവാഹിതരായ ഒരു പുരുഷനും സ്ത്രീയുമാണോ കൊച്ചിയിൽ നിങ്ങൾക്കൊന്ന് ഒരുമിച്ചിരിക്കാൻ സംഗമിക്കാൻ ഒരു സ്ഥലം വേണം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വലിയൊരു അസ്വാരസ്യമുണ്ടായി ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുക തിരിച്ചും ഇതേ സിറ്റുവേഷൻ ഭർത്താവിനും ഉണ്ടാകുന്നു ധൈര്യമായി നിങ്ങൾക്ക് മിത്രകുലത്തിലേക്ക് വരാം അവിടെ നിങ്ങൾക്കൊരു അഭയസ്ഥാനമുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നതുവരെ നിങ്ങൾക്കൊരു കൂട്ടായി തണലായി ഐഡന്റിറ്റി ക്രൈസിസ് നേരിടുന്ന ഒരു ട്രാൻസ്ജെൻഡർ ആണ് നിങ്ങൾ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും നിങ്ങൾ പുറത്താക്കപ്പെട്ടു ധൈര്യമായിട്ട് പോരൂ നിങ്ങൾക്ക് കൊച്ചിയിൽ ഒരു അഭയസ്ഥാനമുണ്ട് ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ കുടുംബവും ഇണയും മക്കളും എല്ലാം ഉപേക്ഷിക്കപ്പെട്ടു ഭയക്കണ്ട നിങ്ങളെ സ്നേഹിക്കുവാൻ നിങ്ങൾക്കൊരു അഭയസ്ഥാനമുണ്ട് കൊച്ചിയിൽ വാർദ്ധക്യത്തിലെത്തിയവരും അനാഥരാക്കപ്പെട്ടവരും ക്രൈസിസ് നേരിടുന്നവരും സിംഗിൾ പേരൻസും അവരുടെ കുട്ടികളും ട്രാൻസ്ജെൻഡേഴ്സും അങ്ങനെ എല്ലാവരും ഒന്നിച്ച് കളിച്ച് ചിരിച്ച് തമാശകൾ പറഞ്ഞ് ഒരു കൂടക്കീഴിൽ തേടുന്ന സ്ഥലമാണ് മിത്രകുലം എന്ന കമ്മ്യൂണിറ്റി ലൈഫ് കേൾക്കുമ്പോൾ സദാചാരം പൊട്ടി വലിക്കുന്ന ചിലർക്കെങ്കിലും കുരുവ് പൊട്ടുവാനുള്ള സാധ്യത ഏറെയാണ് പക്ഷേ ഇവിടെ എല്ലാവരും ഒന്നാണ് മിത്രകുലം സമൂഹത്തിന് മുന്നിൽ നിഷ്കാസിതരും അനാഥനും എല്ലാം ഒന്നാണ് ഇവിടെ ഒന്നിച്ച് അവർക്കൊരു കുടുംബമായി കഴിയാം മിത്രകുലം കമ്മ്യൂൺ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഒന്നിനാണ് തുടങ്ങിയത് മനുഷ്യന്മാർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സന്തോഷത്തോടെ ഒരുമിച്ചിരിക്കാൻ പ്രായപൂർത്തിയായവർക്ക് ഒരുമിച്ച് വർത്താനം പറയാനോ സമയം സ്പെൻഡ് ചെയ്യാനോ കേരളത്തിലെവിടെയെങ്കിലും സ്ഥലമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ മിത്രകുലത്തിനത് സാധിക്കും നിങ്ങൾ പ്രായപൂർത്തിയായ ഇൻഫോംഡ് കൺസൺറ്റോട് കൂടെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം സമയം സ്പെൻഡ് ചെയ്യാം സന്തോഷിക്കാം സ്നേഹിക്കാം നിങ്ങൾക്ക് തിരിച്ചു പോകാം ആണ് പെണ്ണ് ട്രാൻസ് സിംഗിൾ പേരൻറ്റ് ലിവിങ് ടുഗതർ എൽ ജി ബി ടി സീനിയർ സിറ്റിസൺ മാരിഡ് ഡൈവോഴ്സ്ഡ് അങ്ങനെ എല്ലാത്തരം ആൾക്കാരും കൂടി ഒരുമിച്ച് താമസിക്കുന്ന ഒരു കമ്മ്യൂണാണ് എറണാകുളത്ത് വയറ്റിലേക്ക് അടുത്തുള്ള മിത്രകുലം കമ്മ്യൂൺ ഇവിടെ ഫാമിലി ക്രൈസിസ് വരുന്ന ആൾക്കാരൊക്കെ നമ്മൾ താമസകാര്യം കൊടുക്കുന്നുണ്ട് ഹസ്ബൻഡ് വൈഫ് വഴക്കായി അവിടുന്ന് ഒരാളെ മാറ്റിയില്ലെങ്കിൽ പ്രോബ്ലം വരും പോലീസോ സന്നദ്ധ സംഘടനകളോ നമ്മുടെ ഫ്രണ്ട്സോ ആൾക്കാരെ ഇങ്ങോട്ട് റെഫർ ചെയ്യും അവർക്ക് ഇവിടെ താമസിക്കാൻ സൗകര്യം കൊടുക്കും അവരുടെ മെൻ്റലായിട്ടുള്ള ട്രോമയൊക്കെ ഒന്ന് മാറ്റി അവർക്ക് വേണമെങ്കിൽ ലീഗൽ സപ്പോർട്ട് സോഷ്യൽ സപ്പോർട്ട് നൽകി അവർക്ക് ജോലിയൊക്കെ ആക്കി കൊടുത്ത് സ്വന്തം കാലം നിൽക്കാൻ പറ്റുന്നതിലാക്കി അവരെ തിരിച്ച് സമൂഹത്തിലേക്ക് വിടുക എന്ന് പറയുന്നതാണ് ഒരു പണി രണ്ടാമതൊരു പണി ഇതുപോലെ തന്നെ ജെൻഡർ ക്രൈസിസിലുള്ള ആൾക്കാർ വീട്ടിലൊരു കുട്ടി ട്രാൻസ് ആണെന്ന് വന്നു കഴിഞ്ഞാൽ മിക്കവാറും ആ വീട്ടിൽ നിന്ന് ആ കുട്ടിയെ പുറത്താക്കും ആ കുട്ടി ആ കുട്ടിയെ ശരീരത്തോട് തന്നെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ ശരീരത്തിലുള്ള ശരീരത്തിലെ അവയവങ്ങളും അതേപോലെ മനസ്സും ഹോർമോൺസ് എല്ലാം കൂടി ഒരു യുദ്ധത്തിലാണ് അതിന് പുറമെയാണ് വീട്ടുകാരെ പുറത്താക്കുന്നത് അതിന് പുറമെ നാട്ടുകാരും പുറത്താക്കുന്നത് അപ്പോൾ ആരോടും ഒരു സ്നേഹം കാണിക്കാൻ പറ്റാതെ ആരിൽ നിന്നും സ്നേഹം കിട്ടാതെ ഇവർ സാധാരണഗതിയിൽ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്കിലേക്ക് പോവുക ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയുള്ള ആൾക്കാർ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ട ഭക്ഷണം താമസ സൗകര്യം ഒരുക്കി കൊടുത്ത് അവർക്ക് ജോലി റെഡിയാക്കി കൊടുത്ത് ഈ സമൂഹത്തിൽ തന്നെ ജീവിക്കാനുള്ള ഒരു സസ്റ്റൈനബിൾ ലീവിങ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മിത്രകുലം എന്ന് പറയുന്നൊരു ചാരിറ്റബിൾ ട്രസ്റ്റായിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത് അതിൻ്റെ കീഴിലുള്ള ഓരോ ആക്ടിവിറ്റിയാണ് മിത്രകുലം കമ്മ്യൂൺ എന്ന് പറയുന്നത് അതുപോലെ ഇവിടെ യൂസ്ഡ് ഡ്രസ് ബാങ്ക് ഉണ്ട് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന വസ്ത്രങ്ങൾ നമ്മൾ ശേഖരിച്ച് അത് വൃത്തിയാക്കി നല്ലപോലെ ഭംഗിയാക്കി നമ്മളിവിടെ വിൽക്കാൻ ശ്രമിക്കുകയാണ് ചെറിയ പൈസയ്ക്ക് ഒരു രൂപ മുതൽ അതിന് വിലയുണ്ട് അതുപോലെ ഓപ്പൺ ലൈബ്രറി ഉണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് പുസ്തകങ്ങൾ ഇവിടെ വന്ന് കൊണ്ടുപോകാം സ്ഥിരമാറ്റം കൊണ്ടുപോകാം തിരിച്ചു തരണം എന്ന് ഒരു നിർബന്ധവും കാരണം ആൾക്കാർ വായിക്കട്ടെ അതുപോലെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞ് മറ്റുള്ളവർക്ക് വായിക്കാവുന്ന പുസ്തകങ്ങളുണ്ട് നമ്മളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ലൈബ്രറിയിൽ വെച്ച് ആൾക്കാർക്ക് കൊടുക്കാൻ തുടങ്ങും അതേപോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അർബൻ കിച്ചൺ ഗാർഡനിങ് സ്ഥലമില്ല സമയമില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പെയിൻറ്റിൻ്റെയൊക്കെ ബക്കറ്റിൽ പ്രത്യേക രീതിയിലുള്ള മണ്ണൊക്കെ നിറച്ച് കൃഷിയെല്ലാം റെഡിയാക്കി കൊടുക്കും അത് അവർക്ക് വീട്ടിൽ കൊണ്ട് കൊടുക്കും അവരത് വെള്ളം നനച്ചാൽ മാത്രം മതി പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മളത് പോയി നോക്കി വാല്യൂ ചെയ്യേണ്ട കളക്ഷൻ ആകെ വെള്ളം നനയ്ക്കാൻ വിളവെടുക്കാത്ത അതിനകത്ത് അതുപോലെ ഇവിടെ വേറെ പരിപാടിയാണ് ആർട്ട് ഫോർ ഓൾ ഏജസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ എന്ന അക്ഷരം എഴുതാൻ അറിയുമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാനും കഴിയുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് വരയ്ക്കാനുള്ള ഫ്രീ ആയിട്ടുള്ള സ്പേസ് നമ്മൾ ഒരുക്കുകയാണ് ഈ ആർട്ട് ഫോർ ഓൾ ഏജസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ മിത്രകളിൽ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു ആക്ടിവിറ്റി എന്ന് വെച്ചാൽ മുതിർന്ന പൗരന്മാരുമായിട്ടുള്ളൊരു കാര്യമാണ് കേരളം ഒരു വലിയ വൃദ്ധസദനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മക്കളെല്ലാം പുറത്താണ് കൊച്ചുമക്കളും പുറത്താണ് അവർക്ക് ഇങ്ങോട്ട് വരാനും താല്പര്യമില്ല അപ്പോൾ ഈ മുതിർന്ന പൗരന്മാർ ഈ ഈ സമൂഹം ഒട്ടും ഈ സീനിയർ സിറ്റിസൺ ഫ്രണ്ട്ലി അല്ല അപ്പം സന്തോഷത്തോടെ പ്രായമാവുക അതുപോലെ യൂത്തുമായിട്ടുള്ള ജനറേഷൻ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ വർക്ക് ചെയ്യുക ഈ പുതിയ സാങ്കേതികത ടെക്നോളജി ഗാഡ്ജറ്റ്സ് ഒക്കെ ഉപയോഗിക്കാൻ പഠിക്കുക ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്കിപ്പോൾ വേണ്ടിയൊരു അത്യാവശ്യം വേണ്ടിയൊരു കാര്യം അപ്പം മിത്രകുലം ചെയ്യുന്നൊരു ആക്ടിവിറ്റിയാണ് കമ്പാഷനേറ്റ് കമ്പാൻ എന്നൊരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മുതിർന്ന പൗരന്മാരെയും മറ്റുള്ളവരെയും ക്ഷമയോടെ കേൾക്കുന്ന അവരോട് കരുണയോടെ പെരുമാറുന്ന കരുണയോടെ ഇടപെടുന്ന അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ പഠിപ്പിക്കുന്ന അതേപോലെ തന്നെ അവർക്ക് ജനറേഷൻ ഗ്യാപ്പ് കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു കുറച്ച് സന്നദ്ധ പ്രവർത്തകർ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് കമ്പാഷൻ കമ്പാനിയൻകൂഴ്സ് അതുപോലെ ഈ മുതിർന്ന പൗരന്മാരോ രോ അപകടത്തിൽപ്പെട്ടവരോ രോഗികളോ ഉപയോഗിച്ച വസ്തുക്കൾ അത് വീരിച്ചറാവട്ടെ ക്രച്ചസ് ആവട്ടെ വാക്കറാവട്ടെ ഐ കോട്ട് കോട്ടാവട്ടെ എയർ ബെഡ് ആവട്ടെ വാട്ടർ ബെഡ് ആവട്ടെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആവട്ടെ നെബിലൈസർ ആവട്ടെ ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത് അത് വേസ്റ്റായിട്ട് പോവാണ് അത് ശേഖരിച്ച് അത് വൃത്തിയാക്കി പ്രിപ്പയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് മറ്റുള്ളവർക്ക് ഇത് ആവശ്യമുള്ളവർക്ക് എത്തിക്കുക എന്ന് പറയുന്നതാണ് യൂസർ ജെറിയാട്രിക് കെയർ പ്രോഡക്ട്സ് ബാങ്കിൻ്റെ പ്രധാന ലക്ഷ്യം ഇങ്ങനെ ഓരോ ആക്ടിവിറ്റി വഴി മനുഷ്യന്മാരുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തിലാണ് മിത്രകുലം ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും മിത്രകുലത്തില് സൗജന്യമാണോ താമസം എല്ലാം സൗജന്യമാണോന്ന് അങ്ങനെയല്ല മിത്രകുലം നടന്നു പോകുന്നത് ഡൊണേഷൻ വാങ്ങിച്ചിട്ടല്ല സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചിട്ടല്ല ഒന്നുമല്ല നമ്മൾ തനിയെ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് പോകുന്നത് അപ്പം സാധാരണ പോകുന്ന പോലെ പോകുന്നു എന്ന് മാത്രം അപ്പം നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ മൂന്ന് ഘട്ടങ്ങൾ മൂന്ന് തരത്തിൽ നമ്മൾ വേജസ് സ്പേസ് നമ്മൾ ചെയ്യുന്നുണ്ട് വീക്കിലി ഉണ്ട് ഡെയിലി ഉണ്ട് മന്ത്ലി ഉണ്ട് ഇങ്ങനെയാണ് ഷെയറിങ് നമ്മൾ മാർക്ക് ചെയ്ത് വച്ചിട്ടുള്ളത് അതുകൂടാതെ അപ്പം തീരെ ക്രൈസിസിൽ വരുന്ന ആൾക്കാർ ജനറൽ ക്രൈസിൽ വരുന്ന ഫിനാൻഷ്യലി ക്രൈസിൽ വരുന്ന തീരെ നിവൃത്തിയില്ലാത്ത ആൾക്കാർക്ക് നമ്മൾ അവരൊന്ന് സ്റ്റേബിളാകുന്നത് വരെ ഒരു നാല് ഒരു ഒരാഴ്ച ഒക്കെ സമയം ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് ഒരാഴ്ച വരെയൊക്കെ സമയം നമ്മൾ സപ്പോർട്ട് ചെയ്യും അവർക്ക് ഭക്ഷണമായാലും കിടക്കാനൊരു സ്ഥലം അവരൊന്ന് മെൻ്റലി സ്റ്റേബിളാക്കുന്നത് വരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും വരെ അപ്പോൾ ഇവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ളവർ നമുക്ക് ഷെയർ ചെയ്യണം അപ്പോഴാണ് നമുക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക ഇങ്ങനെ ഒരു ഒരു ട്രയാങ്കിൾ മോഡിലാണ് ചെയ്യുന്നത് ഇവിടെ നിന്ന് കിട്ടി അപ്പുറത്ത് കൊടുക്കുന്നു അവരെ സഹായിക്കുന്നു ഇവരെ സഹായി അങ്ങനെ ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പബ്ലിക് കോൺട്രിബ്യൂഷൻസ് ഒന്നും നമ്മൾ സ്വീകരിക്കുന്നില്ല ഇവിടെ പരിചയമുള്ള ആൾക്കാർ മിത്രവലത്തിനെ പറ്റി അറിയുന്ന ആൾക്കാർ അവരുടെ കോൺട്രിബ്യൂഷൻസ് ചിലപ്പോൾ അവർ എന്തെങ്കിലും സാധനങ്ങളായിട്ടായിരിക്കും കൊണ്ടുവരിക അങ്ങനെയൊക്കെ നമ്മൾ സ്നേഹത്തിൻ്റെ പുറത്ത് നമ്മളൊരു വീട്ടിലേക്ക് കയറി വരുമ്പം വെറും കൈയോടെ കയറി വരാതെ വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെ വരുന്ന സാധനം കാര്യങ്ങൾ മാത്രമേ നമ്മൾ സ്വീകരിക്കാറുള്ളൂ പിന്നെ ഫണ്ട് നമ്മൾ കടം വാങ്ങിക്കും ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നും ഒക്കെ നമ്മൾ കടം വാങ്ങിക്കും അത് നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യും അങ്ങനെയാണ് ചെയ്യുന്നത് ചെയ്യുന്നാലേ ഒരു സൗജന്യം രീതിയിൽ ദാനമായിട്ട് സ്വീകരിക്കുന്ന ഒരു സംഭവം നമ്മളിവിടെ ചെയ്യുന്നില്ല അവിവാഹിതരായ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിക്കും ഇവിടെ നേരെ കയറി വന്ന് തങ്ങളുടെ സംഗമം നടത്തി പോകാം എന്ന് ചിന്തിക്കുന്നവരോടും മിത്രകുലത്തിന് ചിലത് പറയുവാനുണ്ട് പ്രായപൂർത്തിയാകാത്തവർക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കും പരസ്പര സമ്മതമില്ലാതെയും സ്നേഹപ്രകടനങ്ങൾക്കായി മിത്രകുലത്തിലേക്ക് അങ്ങ് വന്ന് കയറാൻ കഴിയുമോ ഉത്തരമിതാ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുമായിട്ട് ആദ്യം ഇന്ററാക്ട് ചെയ്യും ഇന്ററാക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കംഫർട്ട് കംഫോർട്ടാണെന്നുണ്ടെങ്കിലാണ് നമ്മളതിനനുവദിക്കുക പിന്നെ ക്രിമിനൽസ് എന്ന് എല്ലാവരെയും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ചിലപ്പം അഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവാം അപ്പം ചില മാനദണ്ഡങ്ങൾ സ്വീകരിച്ചിട്ടാണ് അതായത് മദ്യം മയക്കുമരുന്ന് ഡ്രഗ്സ് ഇങ്ങനത്തെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ഒരു ചാൻസും ഇല്ല അതായത് അത് ഇവിടെ ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നുണ്ടോയെന്നുള്ള അവർ ശീലത്തിനടമപ്പെട്ടിട്ടുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അവർക്കിവിടെ ചാൻസ് ഇല്ല ആധാറിൻ്റെ കോപ്പി വേണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന ഡോക്യുമെൻറ്റ്സ് അവർ ഹാജരാക്കിയിരിക്കണം അത് ഓൺലൈനായിട്ടോ വാട്സാപ്പ് വഴിയോ ഫോൺ വഴിയോ നമ്മൾ ബന്ധപ്പെട്ടതിന് ശേഷം നമ്മളിവിടെ ഇൻ്റർവ്യൂ എടുത്തതിന് ശേഷമാണ് നമ്മൾ അവർക്കത് ചെയ്തു കൊടുക്കുന്നത് അറിയാം വളരെ റിസ്ക്കിയാണ് സം കാര്യങ്ങളെന്ന എന്നാലും മനുഷ്യർ ഹാപ്പിയായിട്ടിരിക്കുക എന്നുള്ളത് അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ടുള്ളൊരു കാര്യമാണ് വേണ്ട വേണ്ട ഒരു കാര്യമാണ് ആൾക്കാർ ഹാപ്പി ഹാപ്പിയായിട്ടിരുന്നു കഴിഞ്ഞാൽ സ്വത സ്വാഭാവികമായിട്ടും നോൺ വയലൻസ് വന്നോളൂ ഹോം കെയർ പ്രൊഡക്ട്സിൻ്റെ പരിശീലന പരിപാടി എന്ന് പറയുന്നത് ഒരു വീടിലൊക്കെ നമുക്ക് ആവശ്യമുള്ള കുഞ്ഞ് കുഞ്ഞ് ക്ലീനിങ് പ്രൊഡക്ട്സ് ഉണ്ട് തുണി കഴുകാനുള്ളതായിരിക്കാം ഡിഷ് വാഷ് ആയിരിക്കാം അതല്ലെങ്കിൽ ടോയ്ലറ്റ് ആയിരിക്കാം തറ തുടയ്ക്കുന്ന സാധനമായിരിക്കാം ഇത്തരം സാധനങ്ങളുടെ പരിശീലനം ഓരോ വീട്ടിലെ ആൾക്കും അവരുടെ ഫ്രീ ടൈമിൽ സാധനങ്ങൾ വെച്ച് വെറുതെ മിക്സ് ചെയ്ത് ബോട്ടിൽ നിറച്ച് കഴിഞ്ഞാൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അവർ അവരുടെ വീട്ടിൽ ഉപയോഗിക്കുക തൊട്ടടുത്തുള്ള വീടുകളിലും കൂടി ഉപയോഗിക്കുക ഒരു ചെറിയൊരു ഗാന്ധിജിയുടെ സ്വരാജിൻ്റെ കൺസെപ്റ്റ് പോലെ ചെറിയ 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 എക്കണോമിക് സിസ്റ്റങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരിക അപ്പോൾ നമുക്ക് നമ്മുടെ കോസ്റ്റ് തന്നിട്ട് കുറയ്ക്കാം അതല്ല ഈ വീടുകൾ തമ്മിൽ കർഷകർ നല്ല അടുത്ത ബന്ധം ഉണ്ടായി വരികയും ചെയ്യും അതാണ് ഒരു കൺസെപ്റ്റ് രണ്ടാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മറ്റു കുറേ സാധനങ്ങൾ കുടനിർമ്മാണം മെഴുകി നിർമ്മാണം ഇങ്ങനെ കുറേ സാധനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സാധനങ്ങൾ ചെയ്ത് ഓരോ മനുഷ്യർക്കും ഏണിംഗ് പൊട്ടൻഷ്യൻ ഉണ്ടായി വരിക എന്ന് മാത്രമല്ല അവരുടെ മന്ത്ലി എക്സ്പെൻസ് കുറഞ്ഞു വരിക ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് മനുഷ്യരുടെ മുഖത്ത് സന്തോഷം ആ സന്തോഷം ഒഴുകി പരത്തി ഒരു കൺസെപ്റ്റായിട്ട് കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ടാണ് മിത്രബലം പ്രവർത്തിക്കാൻ ശ്രമിച്ചത് എന്നാണ് ഈ സെക്സ് എന്ന് പറയുന്ന സാധനം ഇത്ര വിരുദ്ധ എന്താ പറയുക അറപ്പുളവാക്കുന്ന സാധനമായി പോയത് ആൾക്കാർക്ക് അതൊരു ചോദിക്കേണ്ട ചോദ്യമാണ് എന്നാണ് ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നാല് ചുമരുള്ളിൽ നടക്കുന്ന കാര്യം ആണ് സെക്സ് എന്നുള്ളതാണ് ആൾക്കാരുടെ ധാരണ അതിൻ്റെ ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോ സ്നേഹം എല്ലാവർക്കും വേണ്ടതാണ് അത് ഒരു ഹഗ്ഗിങ്ങിലൂടെ ചിലപ്പോൾ ഒരാൾക്ക് ഉണ്ടാവാം ഒരു ആശ്വാസത്തിലൂടെ ഒന്ന് കെട്ടിപ്പിടിക്കുക ചിലപ്പോൾ അവർക്ക് ഒന്ന് വെറുതെ ഒന്നിരുന്ന് സംസാരിച്ചാൽ മതി ഒന്ന് പാർക്കിലോ എവിടെയെങ്കിലും പോയിരുന്നോ ഇവർക്കൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് സംസാരിക്കാനുള്ള സ്ഥലമുണ്ടോ ഇവിടെ ഇല്ല അപ്പം ഈ സംസാരം കൊണ്ട് അവർക്ക് അവരുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയും അത് മതിയവർക്ക് അല്ലാണ്ട് സെക്സ് എന്ന് പറയുന്ന സാധനം അല്ല ആണ് പെണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ എന്താണ് പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് അത് മാത്രമേ ഉള്ളൂ കാമം 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 എല്ലാത്തിലും കാണുന്ന ും ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ നേരിൽ സ്നേഹം എന്താണ് ആശ്വാസം എന്താണ് അഭയം എന്താണ് എന്ന് എറണാകുളം വൈറ്റില ഹബിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറി എരൂർ ലേബർ ജംഗ്ഷനിൽ അയ്യമ്പള്ളിക്കാവിൽ റോഡിലാണ് ഒരു പരസ്യ പലകയോ മറ്റോ ഒന്നുമില്ലാതെ മനുഷ്യർ എല്ലാ രീതിയിലും ഒന്നിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് ഈ മുറികളിലൊക്കെ വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള മനുഷ്യർ ജീവിക്കുന്നുണ്ട് അവരുടെ സ്വകാര്യതയെ മാനിച്ച് അവരുടെ വിഷിലുകളിലേക്ക് ഞാൻ പോകുന്നില്ല ഈ മുറികളിൽ വാർദ്ധക്യമുണ്ട് ഹോമോസെക്ഷൽസ് ഉണ്ട് ലെസ്ബിയൻസ് ഉണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് സിംഗിൾ പേരൻസ് ഉണ്ട് അവരുടെ കുട്ടികളുണ്ട് അസുഖബാധിതരുണ്ട് അവരെല്ലാം ഇവിടെ സന്തോഷവന്മാരാണ് രക്തബന്ധങ്ങളെക്കാളേറെ മനുഷ്യബന്ധങ്ങൾ കൊണ്ട് ഊട്ടി ഉറപ്പിച്ചവരാണ് ഇവിടുത്തെ ഓരോ മനുഷ്യരും കുട്ടികൾക്ക് മുത്തശ്ശനുണ്ട് അവർക്ക് സഹോദരനുണ്ട് അമ്മാവനുണ്ട് ചേച്ചിയുണ്ട് അനുജത്തിയുണ്ട് എല്ലാവരും ഇവിടെ സമന്മാരാണ് മിത്രകുലം മുന്നോട്ട് വെക്കുന്നത് ഒരു പുതിയ നല്ല സന്ദേശമാണ് നമുക്കൊന്നിക്കാം മിത്രകുലത്തിനായി മിത്രകുലം എപ്പോഴും നിങ്ങൾക്കായി തുറന്നു കിടക്കുകയാണ് ഇവിടെ ഒന്നും ഒളിച്ചു വെക്കപ്പെടുന്നില്ല വരുക കാണുക അറിയുക അതിനുശേഷം പ്രോത്സാഹനം കൊടുത്തില്ലെങ്കിലും വിമർശിക്കുക എന്ന മലയാളിയുടെ ആ തന്ത്രം പുറത്തെടുക്കാം